हाय ऑर्टोक्स ऑल इन वन पीएससी वीडियो एवर्कम स्वागत या मुहम्मद रोशन इन सेशन नमुक पढ़ान नाम कई दिवस वन्यजीवी संकेत पार्ट वण डिस्कस अब पार्ट वण न प्रधानमंत्री इंटे बेसिक क्यों अलतुट रूपम करीपु वाइल्ड लाइफ सैंक्चुरी अब अंतम वन എന്താണ് പെരിയാർ വന്യജീവി സങ്കേതം പറമ്പിക്കുളം വന്യജീവി സങ്കേതം എന്നീ ക്ലാസുകളാണ് അല്ലെങ്കിൽ ആ വന്യജീവി സങ്കേതങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇന്ന് അതിന്റെ തുടർച്ചയായിട്ട് പാർട്ട് 2 ൽ കുറച്ചുകൂടി വന്യജീവി സങ്കേതങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഞാൻ കരുതിയിരുന്നു രണ്ട് ക്ലാസ് കൊണ്ട് ഈ ടോപ്പിക് കംപ്ലീറ്റ് ചെയ്യാം വന്യജീവി സങ്കേതങ്ങൾ കംപ്ലീറ്റ് ചെയ്യാം എന്ന് വിചാരിച്ചിരുന്നു പക്ഷേ അത് നടന്നിട്ടില്ല നമുക്കൊരു ക്ലാസ്സും കൂടി എന്തായാലും വന്യജീവി സങ്കേതങ്ങൾ ഒരു ക്ലാസ്സും കൂടി നമുക്ക് എന്തായാലും ചെയ്യേണ്ടി വരും ഓക്കേ ഇന്ന് പാർട്ട് 2 വന്യജീവി സങ്കേതങ്ങളിൽ ഏതൊക്കെ വന്യജീവി സങ്കേതങ്ങളെക്കുറിച്ചാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എന്ന് നമുക്ക് പരിചയപ്പെടാം അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ഇപ്പോ തന്നെ അങ്ങ് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ എല്ലാ ദിവസവും രാത്രി 10 മണിക്കാണ് നമ്മൾ ക്ലാസുകൾ അപ്ഡേറ്റ് ചെയ്യല് എന്തെങ്കിലും കാരണവശാൽ ചില ദിവസങ്ങളിൽ ഡിലേ ആവാറുണ്ട് എങ്കിലും മിക്ക ദിവസവും രാത്രി 10 മണിക്ക് നമ്മൾ ഡെയിലി ക്ലാസ് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ തന്നെ അതിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ പറയുന്നത് അതുപോലെ തന്നെ ഈ ക്ലാസിന്റെ PDF അവൈലബിൾ ആകുവാൻ വേണ്ടിയിട്ട് താഴെ സ്ക്രോൾ ചെയ്യുന്ന ഒരു വാട്സ്ആപ്പ് നമ്പർ ഉണ്ട് 7902603384 ആ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി ദെൻ അതുപോലെ തന്നെ പിന്നെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഈ ഓരോ ക്ലാസ്സിന്റെയും അവസാനം നമ്മൾ 10 മാർക്കിന്റെ എക്സാം നടത്തും ആ 10 മാർക്കിന്റെ എക്സാം ഓരോ ക്ലാസ്സിൽ നിന്നുമാണ് 10 മാർക്കിന്റെ എക്സാം ഈ വീഡിയോയുടെ അവസാനം ഉണ്ടാവുക ആ എക്സാം നിർബന്ധമായിട്ടും അറ്റൻഡ് ചെയ്യുക എത്ര മാർക്കാണോ നിങ്ങൾക്ക് കിട്ടുന്നത് അത് ഈ വീഡിയോക്ക് താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുകയും ചെയ്യണേ अब इन नमुक आद्य पढ़ी मुत्तंग वन्यजीवी संकेत मुत्तंग वन्यजीवी संकेत क्यों नाम अरुण परचय मुत्तंग वन्यजीवी संकेत मुत्तंग वन्यजीवी संकेत स्थिति ऐसी जिले ए चोदा एल्म अब वयनाड जिले ओके मुत्तंग वन्यजीवी संकेत स्थिति एवड़ा वयनाड जिले मुत्तंग वन्यजीवी संकेत स्थिति एवड़ान वयनाड जिले स्थिति ई मुत्तंग वन्यजीवी संकेत मत पेरों वयना വന്യജീവി സങ്കേതം എന്നറിയപ്പെടുന്നുണ്ട് ബേഗൂർ വന്യജീവി സങ്കേതം എന്നറിയപ്പെടുന്നുണ്ട് തോൽപ്പെട്ടി വന്യജീവി സങ്കേതം എന്നും അറിയപ്പെടുന്നുണ്ട് ഇതൊക്കെ വ്യത്യസ്ത പേരുകളില് ഓരോ ഭാഗങ്ങളിലേക്ക് മുത്തങ്ങ വന്യജീവി സങ്കേതത്തിന്റെ ഭാഗം തന്നെയാണ് ഓരോ ഏരിയകളിലേക്ക് ചെല്ലുമ്പോൾ ഈ പേരുകളിലൊക്കെ ഇത് അറിയപ്പെടുന്നുണ്ട് ട്ടോ അപ്പോൾ ഇത് അറിയപ്പെടുന്ന മറ്റു പേരുകളാണ് വയനാട് വന്യജീവി സങ്കേതം ബേഗൂർ വന്യജീവി സങ്കേതം തോൽപ്പെട്ടി വന്യജീവി സങ്കേതം എന്നൊക്കെ ഇതിനെ അറിയപ്പെടുന്നുണ്ട് ഈ മുത്തങ്ങ വന്യജീവി സങ്കേതം നിലവിൽ വന്നത് 1973 ലാണ് ഓക്കേ മുത്തങ്ങ വന്യജീവി സങ്കേതം നിലവിൽ വന്നത് ഏത് വർഷമാണ് എന്ന് ചോദിച്ചാൽ ഏത് വർഷമാണ് 1973 ലാണ് മുത്തങ്ങ വന്യജീവി സങ്കേതം നിലവിൽ വന്നത് കേരളത്തിലെ രണ്ടാമത്തെ വലിയ വന്യജീവി സങ്കേതമാണ് ഈ മുത്തങ്ങ വന്യജീവി സങ്കേതം കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം എന്ന് പെരിയാർ വന്യജീവി സങ്കേതത്തെ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ വലിയ വലിയ വന്യജീവി സങ്കേതം കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ വലിയ വന്യജീവി സങ്കേതമായിട്ട് പറയുന്നത് ഏതിനെയാണ് മുത്തങ്ങ വന്യജീവി സങ്കേതമാണ് അറിയപ്പെടുന്നത് ദെൻ ഇതിന്റെ ആസ്ഥാനം മുത്തങ്ങ വന്യജീവി സങ്കേതത്തിന്റെ ആസ്ഥാനം വരുന്നത് സുൽത്താൻ ബത്തേരിയാണ് ഓക്കേ മുത്തങ്ങ വന്യജീവി സങ്കേതത്തിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ് ഇതിന്റെ ആസ്ഥാനം എന്ന് ചോദിച്ചാൽ എവിടെയാണ് സുൽത്താൻ ബത്തേരിയിലാണ് മുത്തങ്ങ വന്യജീവി സങ്കേതത്തിന്റെ ആസ്ഥാനം വരുന്നത് ഇവിടെ സംരക്ഷിക്കപ്പെടുന്ന മൃഗം മുത്തങ്ങ വന്യജീവി സങ്കേതത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗമാണ് ആനയാണ് ഓക്കേ മുത്തങ്ങ വന്യജീവി സങ്കേതത്തിലെ സംരക്ഷിത മൃഗം ഏത് എന്ന് ചോദിച്ചാൽ ആനയാണ് ഇവിടുത്തെ സംരക്ഷിത മൃഗം ഇത് നീലഗിരി ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമാണ് നീലഗിരി ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമായിട്ടുള്ള കേരളത്തിലെ ഒരു വന്യജീവി സങ്കേതം കൂടിയാണ് മുത്തങ്ങ വന്യജീവി സങ്കേതം ട്ടോ അപ്പോൾ നീലഗിരി തമിഴ്നാട്ടിലും കേരളത്തിലുമായിട്ട് സ്ഥിതി ചെയ്യുന്ന നീലഗിരി ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമാണ് ഈ മുത്തങ്ങ വന്യജീവി സങ്കേതം ദെൻ ഏതൊക്കെ താലൂക്കുകളിലായിട്ടാണ് മുത്തങ്ങ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ മാനന്തവാടി സുൽത്താൻ ബത്തേരി എന്നീ താലൂക്കുകളിലായിട്ട് മാനന്തവാടി സുൽത്താൻ ബത്തേരി മാനന്തവാടി സുൽത്താൻ ബത്തേരി എന്നീ താലൂക്കുകളിലായിട്ട് സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതമാണ് ഏത് നമ്മുടെ മുത്തങ്ങ വന്യജീവി സങ്കേതം ട്ടോ ദെൻ അതുപോലെ തന്നെ ഓർത്തു വെക്കുക കർണാടക
തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്ന വന്യജീവി സങ്കേതമാണ് നമ്മുടെ മുത്തങ്ങ വന്യജീവി മുത്തങ്ങ വൈൽഡ് ലൈഫ് സാങ്ച്വറി ട്ടോ ഏതൊക്കെയാണ് ഏതൊക്കെ സംസ്ഥാനങ്ങളാണ് കർണാടക തമിഴ്നാട് എന്നീ രണ്ട് സംസ്ഥാനങ്ങളുമായിട്ട് കർണാടക തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഏക വന്യജീവി സങ്കേതമാണ് മുത്തങ്ങ വന്യജീവി സങ്കേതം ഇത് പ്രോജക്ട് എലിഫന്റിന് കീഴിൽ വന്നത് ഏത് വർഷമാണ് 1992 ലാണ് മുത്തങ്ങ വന്യജീവി സങ്കേതം പ്രോജക്ട് എലഫന്റുക്ക് കീഴിൽ വന്നു മുത്തങ്ങ വന്യജീവി സങ്കേതം പ്രോജക്ട് എലഫന്റുക്ക് കീഴിൽ എത്തിയിട്ടുണ്ടായിരുന്നത് 1992 കർണാടകത്തിലെ നാഗർഹോള ബന്ദിപ്പൂർ തമിഴ്നാട്ടിലെ മുതുമല എന്നീ ദേശീയോദ്യാനങ്ങൾക്ക് ഇടയിലായിട്ട് സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതമാണ് ഈ മുത്തങ്ങ വന്യജീവി സങ്കേതം കേട്ടോ കർണാടകത്തിലുള്ള നാഗർഹോള ദേശീയോദ്യാനത്തിനും ബന്ദിപ്പൂർ ദേശീയോദ്യാനത്തിനും അതുപോലെ തന്നെ തമിഴ്നാട്ടിലുള്ള മുതുമലൈ ദേശീയോദ്യാനത്തിനും ഇടയിലായിട്ട് സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതമാണ് നമ്മുടെ മുത്തങ്ങ വന്യജീവി സങ്കേതം അപ്പൊ ഇങ്ങനെയും ചോദിക്കാം മുത്തങ്ങ വന്യജീവി സങ്കേതവുമായിട്ട് അതിർത്തി പങ്കിടുന്ന തമിഴ്നാട്ടിലെ ദേശീയോദ്യാനം ഏത് എന്ന് ചോദിച്ചാൽ അത് ബന്ദിപ്പൂർ അത് മുതുമല ദേശീയോദ്യാനം ഇനി കർണാടകത്തിലെ ദേശീയോദ്യാനങ്ങൾ മുത്തങ്ങ വന്യജീവി സങ്കേതവുമായിട്ട് അതിർത്തി പങ്കിടുന്ന കർണാടകത്തിലെ ദേശീയോദ്യാനങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതൊക്കെയാണ് നാഗർഹോള ബന്ദിപ്പൂരൊക്കെയാണ് ഇതൊക്കെ ഓൾറെഡി ടൈഗർ റിസർവും കൂടെയാണ് കേട്ടോ മുതുമലയായാലും നാഗർഹോളയായാലും ബന്ദിപ്പൂരായാലും ഓൾറെഡി ടൈഗർ റിസർവും കൂടെയാണ് മുത്തങ്ങയും വൈകാതെ ടൈഗർ റിസർവ് ആകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഓക്കെ ദെൻ അപ്പോൾ അടുത്ത് വരാനുള്ള ചെന്തുരുണി വന്യജീവി സങ്കേതത്തെക്കുറിച്ചാണ് അതിന് മുന്നേ ആയിട്ട് ഇതുവരെ പറഞ്ഞ മുത്തങ്ങ വന്യജീവി സങ്കേതം നമുക്കൊന്ന് ക്യുക്കായിട്ടൊന്ന് റിവൈസ് ചെയ്തെടുക്കുക അല്ലേ അപ്പോൾ എന്തൊക്കെയാണ് മുത്തങ്ങ വന്യജീവി സങ്കേതവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഏത് ജില്ലയിലാണ് മുത്തങ്ങ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലാണ് മുത്തങ്ങ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് വയനാട്ടിലാണ് ഈ മുത്തങ്ങ വന്യജീവി സങ്കേതം അറിയപ്പെടുന്ന മറ്റു പേരുകളാണ് വയനാട് വന്യജീവി സങ്കേതം ബേഗൂർ വന്യജീവി സങ്കേതം തോൽപ്പെട്ടി വന്യജീവി സങ്കേതമൊക്കെ ഇത് അറിയപ്പെടുന്ന മറ്റു പേരുകളാണ് ദെൻ ഇത് നിലവിൽ വന്നത് വയനാട് വന്യജീവി സങ്കേതം നിലവിൽ വന്നിട്ടുണ്ടായിരുന്നത് 1973 ഇത് നിലവിൽ വന്നത് കേരളത്തിലെ രണ്ടാമത്തെ വലിയ വന്യജീവി സങ്കേതമാണ് ഈ വയനാട് വന്യജീവി സങ്കേതം ദെൻ ഇതിൻ്റെ ആസ്ഥാനം വരുന്നത് മുത്തങ്ങ വന്യജീവി സങ്കേതത്തിൻ്റെ ആസ്ഥാനം വരുന്നത് സുൽത്താൻ ബത്തേരിയാണ് ഇതിൻ്റെ ആസ്ഥാനം വരുന്നത് ഇവിടുത്തെ സംരക്ഷിത മൃഗം ഇവിടെ സംരക്ഷിക്കപ്പെടുന്ന മൃഗമാണ് ആന ദെൻ നീലഗിരി ബയോസ്ഫിയർ റിസർവിൻ്റെ ഭാഗമാണ് ഈ മുത്തങ്ങ വന്യജീവി സങ്കേതം ദെൻ അതുപോലെ തന്നെ താലൂക്കുകൾ മുത്തങ്ങ വന്യജീവി സങ്കേത ഏതൊക്കെ താലൂക്കുകളുടെ ഭാഗമാണ് എന്ന് ചോദിച്ചാൽ മാനന്തവാടി സുൽത്താൻ ബത്തേരി എന്നീ താലൂക്കുകളുടെ ഭാഗമാണ് നമ്മുടെ മുത്തങ്ങ വന്യജീവി സങ്കേതം ദെൻ കർണാടക തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഏക വന്യജീവി സങ്കേതമാണ് മുത്തങ്ങ വന്യജീവി സങ്കേതം ഈ മുത്തങ്ങ വന്യജീവി സങ്കേതം പ്രോജക്ട് എലഫന്റക്ക് കീഴിലെത്തിയിട്ടുണ്ടായിരുന്നത് 1992 കർണാടകത്തിലെ നാഗർഹോള ബന്ദിപ്പൂർ തമിഴ്നാട്ടിലെ മുതുമല എന്നീ ദേശീയോദ്യാനങ്ങൾക്ക് ഇടയിലായി സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതമാണ് മുത്തങ്ങ വന്യജീവി സങ്കേതം ഇനി നമുക്ക് വരുന്ന മറ്റൊരു വന്യജീവി സങ്കേതമാണ് കേരളത്തിലെ മറ്റൊരു വന്യജീവി സങ്കേതമാണ് ചെന്തുരുണി വന്യജീവി സങ്കേതം ചെന്തുരുണി അല്ലെങ്കിൽ ചെന്തുരുണി വന്യജീവി സങ്കേതം അപ്പൊ എന്തൊക്കെയാണ് ചെന്തുരുണി വന്യജീവി സങ്കേതവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വസ്തുതകൾ ഇന്ന് നമുക്ക് പരിശോധിക്കാം ചെന്തുരുണി വന്യജീവി സങ്കേതം നിലവിൽ വന്നിട്ടുണ്ടായിരുന്നത് ഏത് വർഷമാണ് 1984 ഓക്കെ ചെന്തുരുണി വന്യജീവി സങ്കേതം ചെന്തുരുണി വന്യജീവി സങ്കേതം നിലവിൽ വന്നിട്ടുണ്ടായിരുന്ന ഏത് വർഷമാണ് ചെന്തുരുണി വന്യജീവി സങ്കേതം നിലവിൽ വന്നത് 1984 ചെന്തുരുണി വന്യജീവി സങ്കേതം നിലവിൽ വന്നത് ഒരു മരത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് ചെന്തുരുണി വന്യജീവി സങ്കേതം എങ്ങനെയാണ് ഒരു മരത്തിൻ്റെ പേരിൽ ഒരു മരത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് ചെന്തുരുണി വന്യജീവി സങ്കേതം ചെന്തുരുണി മരത്തിൻ്റെ ശാസ്ത്രീയ നാമമാണ് ഗ്ലൂട്ര ട്രാവൻകോറിക്ക എന്നതാണ് ചെന്തുരുണി മരത്തിൻ്റെ ശാസ്ത്രീയ നാമം ചെന്തുരുണി മരത്തിൻ്റെ ശാസ്ത്രീയ നാമം എന്താണ് ഗ്ലൂട്ര ട്രാവൻകോറിക്ക ഗ്ലൂട്ട ട്രാവൻകോറിക്ക എന്നതാണ് ചെന്തുരുണി മരത്തിൻ്റെ ശാസ്ത്രീയ നാമമാണ് ഗ്ലൂട്ട ട്രാവൻകോറിക്ക എന്നാണ് ഇത് ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ് കേട്ടോ ഏത് ജില്ലയുടെ ഭാഗമാണ് എന്ന് ചോദിച്ചാൽ കൊല്ലം ജില്ലയിലാണ് എവിടെയാണ് കൊല്ലം ജില്ലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അപ്പം നിലവിൽ വന്നത് 1984 ഒരു മരത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് ചെന്തുരുണി മരത്തിൻ്റെ ശാസ്ത്രീയ നാമമാണ് ഗ്ലൂട്ട ട്രാവൻകോറിക്ക എന്നതാണ് ചെന്തുരുണി മരത്തിൻ്റെ ശാസ്ത്രീയ നാമം കൊല്ലം ജില്ലയിലാണ് മുന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു കൊല്ലം ജില്ലയിലെ ഏക വന്യജീവി സങ്കേതം ഏതാണ് ഇതന്നെയാണ് ചെന്തുരുണി തന്നെയാണ് കൊല്ലം ജില്ലയിലെ ഏക വന്യജീവി സങ്കേതം എന്നൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു അത് ഏതാണ് ഇത് തന്നെയാണ്
നമ്മുടെ ശെന്തുരുണി വന്യജീവി സങ്കേതം തന്നെയാണ് ദെൻ ശെന്തുരുണി വന്യജീവി സങ്കേതത്തിന്റെ വിസ്തീർണം വരുന്നത് 171 ചതുരശ്ര കിലോമീറ്റർ ആണ് ഓക്കേ ശെന്തുരുണി വന്യജീവി സങ്കേതത്തിന്റെ വിസ്തീർണം എത്രയാണ് 171 കിലോമീറ്റർ ആണ് ഇതിന്റെ വിസ്തീർണം വരുന്നത് കുളത്തുപുഴ റിസർവ് വനത്തിന്റെ കുളത്തുപുഴ റിസർവ് ഫോറസ്റ്റിന്റെ ഭാഗമായിട്ടുള്ള വന്യജീവി സങ്കേതമാണ് ഈ ചെന്തുരുണി വന്യജീവി സങ്കേതം ഓക്കേ കുളത്തുപുഴ റിസർവ് ഫോറസ്റ്റിന്റെ ഭാഗമായിട്ടുള്ള വന്യജീവി സങ്കേതമാണ് ഏത് ചെന്തുരുണി വന്യജീവി സങ്കേതം കുളത്തുപുഴ റിസർവ് ഫോറസ്റ്റിന്റെ ഭാഗമായിട്ടുള്ള വന്യജീവി സങ്കേതമാണ് അപ്പോൾ നമുക്ക് നമ്മുടെ ചെന്തുരുണി വന്യജീവി സങ്കേതത്തെക്കുറിച്ച് ഒന്ന് ക്യുക്കായിട്ട് ഒന്നും കൂടെ നമുക്ക് നിർവേസ് ചെയ്യാം എന്നിട്ട് അടുത്തതിലേക്ക് പോകാം അപ്പോൾ ചെന്തുരുണി വന്യജീവി സങ്കേതം ഏത് വർഷമാണ് ചെന്തുരുണി വന്യജീവി സങ്കേതം നിലവിൽ വന്നത് യെസ് 1984 ഓക്കേ ചെന്തുരുണി വന്യജീവി സങ്കേതം നിലവിൽ വന്നിട്ടുണ്ടായിരുന്നത് ഏത് വർഷമാണ് 1984 ഒരു മരത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് ഈ ചെന്തുരുണി വന്യജീവി സങ്കേതം ദെൻ ആ മരത്തിൻ്റെ ചെന്തുരുണി എന്ന് പറയുന്ന മരത്തിൻ്റെ ശാസ്ത്രീയ നാമമാണ് ഗ്ലൂട്ട ട്രാവൻകോറിക്ക എന്നതാണ് അതിൻ്റെ ശാസ്ത്രീയ നാമം ഇത് ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ് കേട്ടോ എവിടെയാണ് കൊല്ലം ജില്ലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ് ഇതിൻ്റെ വിസ്തീർണം ചെന്തുരുണി വന്യജീവി സങ്കേതത്തിൻ്റെ വിസ്തീർണം എന്ന് പറയുന്നത് 171 ചതുരശ്ര കിലോമീറ്റർ ആണ് ഇതിൻ്റെ വിസ്തീർണം കുളത്തുപുഴ റിസർവ് വനത്തിൻ്റെ ഭാഗമായിട്ടുള്ള വന്യജീവി സങ്കേതമാണ് ഈ ചെന്തുരുണി വന്യജീവി സങ്കേതം ഓക്കെ ദെൻ അടുത്ത് വരുന്നു നെയ്യാർ വന്യജീവി സങ്കേതം നമുക്കറിയാം നമ്മുടെ മരക്കുന്നം ദ്വീപ് അല്ലെങ്കിൽ കേരളത്തിലെ ഏക ലാൻഡ് സഫാരി പാർക്ക് ഈ നെയ്യാർ വന്യജീവി സങ്കേതത്തിൻ്റെ ഭാഗമായിരുന്നു പക്ഷേ റീസെൻ്റായിട്ട് നമുക്കറിയാം കുറച്ച് കാലം മുന്നേ അവിടെ ഉണ്ടായിരുന്ന അവസാനത്തെ ലയണം ചത്തുപോവുകയുണ്ടായി അതിനെ തുടർന്ന് ഇപ്പോൾ റീസെൻ്റായിട്ട് കഴിഞ്ഞ വർഷം നമ്മുടെ കേരളത്തിലുണ്ടായിരുന്ന ഏക ലാൻഡ് സഫാരി പാർക്ക് എന്ന പദവി കേന്ദ്ര ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അത് എടുത്തൊഴിവാക്കുകയുണ്ടായി മൃഗശാല ഡിപ്പാർട്ട്മെൻറ്റ് അത് എടുത്തൊഴിവാക്കുകയുണ്ടായി ഇപ്പം നിലവിൽ നമുക്ക് ലയൺ സഫാരി പാർക്ക് ഇല്ല അപ്പോൾ ഒരു കറണ്ട് അഫെയർ ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം അപ്പം അടുത്ത് നമുക്ക് ലയൺ സഫാരി പാർക്ക് എടുത്തു കളഞ്ഞ കേരളത്തിലെ വന്യജീവി സങ്കേതം ഏത് എന്നൊക്കെ ഒരു ചോദിക്കാനുള്ള സാധ്യതയുണ്ട് നമ്മൾ ഇത്രയും കാലം കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് എന്ന് പറഞ്ഞിട്ട് മരക്കുന്നം ദ്വീപൊക്കെ പഠിച്ചിരുന്നു അത് പദവി ഇതോടുകൂടി പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നെയ്യാർ വന്യജീവി സങ്കേതം ഓക്കെ നെയ്യാർ വന്യജീവി സങ്കേതം നമുക്കറിയാം മുതലകളൊക്കെ കണ്ടുവരുന്ന ഒരു വന്യജീവി സങ്കേതമാണ് നെയ്യാർ വന്യജീവി സങ്കേതം ഇത് ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ് കേട്ടോ നെയ്യാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് തിരുവനന്തപുരത്താണ് നെയ്യാർ വന്യജീവി സങ്കേതം നെയ്യാർ വന്യജീവി സങ്കേതം എവിടെയാണ് തിരുവനന്തപുരത്താണ് നെയ്യാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് നെയ്യാർ വന്യജീവി സങ്കേതത്തിൻ്റെ വിസ്തീർണം എന്ന് പറയുന്നത് 128 ചതുരശ്ര കിലോമീറ്റർ ആണ് നെയ്യാർ വന്യജീവി സങ്കേതത്തിൻ്റെ വിസ്തീർണം എത്രയാണ് നെയ്യാർ വന്യജീവി സങ്കേതത്തിൻ്റെ വിസ്തീർണം എത്രയാ എന്ന് ചോദിച്ചാൽ 128 ചതുരശ്ര കിലോമീറ്റർ ആണ് നെയ്യാർ വന്യജീവി സങ്കേതത്തിൻ്റെ വിസ്തീർണം സ്റ്റീവ് ഇർവിൻ പാർക്ക് എന്ന് അറിയപ്പെട്ടിരുന്ന വന്യജീവി സങ്കേതമാണ് ആദ്യം സ്റ്റീവ് ഇർവിൻ പാർക്ക് എന്നൊരു പേരുണ്ടായിരുന്നു പിന്നെ കുറച്ച് കേസുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ പേര് പിൻവലിക്കുകയുണ്ടായി അപ്പോൾ സ്റ്റീവ് ഇർവിൻ പാർക്ക് എന്ന് അറിയപ്പെട്ടിരുന്ന ഓക്കെ സ്റ്റീവ് ഇർവിൻ പാർക്ക് എന്ന് അറിയപ്പെട്ടിരുന്ന വന്യജീവി സങ്കേതമാണ് പെരിയാർ വന്യജീവി സങ്കേതം ദെൻ കേരളത്തിൻ്റെ ഏറ്റവും തെക്കേ അറ്റത്തെ വന്യജീവി സങ്കേതമാണ് ഈ പെരിയ നെയ്യാർ വന്യജീവി സങ്കേതം കേരളത്തിൻ്റെ ഏറ്റവും തെക്കേ അറ്റത്ത് ഇടയ്ക്കിടയ്ക്ക് പി എസ് സി ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കേട്ടോ കേരളത്തിൻ്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതമായിട്ട് പറയുന്നത് ഏതാണ് നെയ്യാർ വന്യജീവി സങ്കേതമാണ് ഇത് നിലവിൽ വന്നിട്ടുണ്ടായിരുന്നത് ഏത് വർഷമാണ് നെയ്യാർ വന്യജീവി സങ്കേതം നിലവിൽ വന്നിട്ടുണ്ടായിരുന്നത് 1958 നെയ്യാർ വന്യജീവി സങ്കേതം നിലവിൽ വന്നിട്ടുണ്ടായിരുന്നത് ഏത് വർഷമാണ് 1958 ഇത് നിലവിൽ വന്നിട്ടുണ്ടായിരുന്നത് കേരളത്തിൽ പശ്ചിമഘട്ടം അവസാനിക്കുന്ന സംരക്ഷണ കേന്ദ്രമാണ് നെയ്യാർ ഈ നെയ്യാർ വന്യജീവി സങ്കേതത്തോടു കൂടിയിട്ട് കേരളത്തിലെ പശ്ചിമഘട്ടം അവസാനിക്കുകയാണ് ഓക്കെ അപ്പോൾ കേരളത്തിൽ പശ്ചിമഘട്ടം അവസാനിക്കുന്ന സംരക്ഷണ കേന്ദ്രമാണ് നെയ്യാർ കേട്ടോ നെയ്യാർ വന്യജീവി സങ്കേതത്തോടു കൂടിയിട്ട് കേരളത്തിലെ പശ്ചിമഘട്ടത്തിന് എൻഡ് വരികയാണ് ഫുൾ സ്റ്റോപ്പ് ഇടുകയാണ് അവിടെ ഇത് അവസാനിക്കുകയാണ് ഓക്കെ നെയ്യാർ വന്യജീവി സങ്കേതത്തിന് ദെൻ നെയ്യാർ ലാൻഡ് സഫാരി പാർക്ക് നിർമ്മിച്ചിരിക്കുന്നത് എന്തിൻ്റെ മാതൃകയിലാണ് നെഹ്റു സുവോളജിക്കൽ പാർക്കിന്റെ മാതൃകയിലായിരുന്നു നെയ്യാർ ലാൻഡ് സഫാരി പാർക്ക് നിർമ്മിച്ചിരുന്നത് ഈ ലാൻഡ് സഫാരി പാർക്കിന്റെ ബഹുമതിയാണ് ഇപ്പൊ എടുത്ത് കളഞ്ഞിരിക്കുന്നത് ആ ഒരു പദവിയാണ് ലാൻഡ് സഫാരി പാർക്ക് എന്ന് പറയുന്ന ആ ഒരു പദവി അല്ലെങ്കിൽ ആ ഒരു വിശേഷണം ഇപ്പോൾ ഇല്ല അത് എടുത്ത് കളഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പം നെയ്യാർ ലാൻഡ് സഫാരി പാർക്ക് ഓക്കെ നെയ്യാർ ലാൻഡ് സഫാരി
ഓക്കെ സഫാരി പാർക്ക് നിർമ്മിച്ചിരിക്കുന്നത് എന്തിന്റെ മാതൃകയിലാണ് നെഹ്റു സുവോളജിക്കൽ പാർക്കിന്റെ ഹൈദരാബാദിലെ നെഹ്റു സുവോളജിക്കൽ പാർക്കിന്റെ മാതൃകയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് അഗസ്ത്യർ ക്രോക്കഡൈൽ റീഹാബിലിറ്റേഷൻ ആൻഡ് റിസർച്ച് സെന്റർ സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതമാണ് നെയ്യാർ വന്യജീവി സങ്കേതം കേട്ടോ അഗസ്ത്യർ ക്രോക്കഡൈൽ ഓക്കെ അഗസ്ത്യർ ക്രോക്കഡൈൽ റീഹാബിലിറ്റേഷൻ ആൻഡ് റിസർച്ച് സെന്റർ സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം ഏത് എന്ന് ചോദിച്ചാൽ അത് ഏതാണ് നെയ്യാർ വന്യജീവി സങ്കേതമാണ് അപ്പോൾ നെയ്യാർ ലയൺ സഫാരി പാർക്ക് നിർമ്മിച്ചിരിക്കുന്നത് എന്തിൻ്റെ മാതൃകയിലായിരുന്നു നെഹ്റു സുവോളജിക്കൽ പാർക്കിൻ്റെ ഹൈദരാബാദിലെ നെഹ്റു സുവോളജിക്കൽ പാർക്കിൻ്റെ മാതൃകയിലായിരുന്നു അത് നിർമ്മിച്ചത് അഗസ്ത്യർ ക്രോക്കഡൈൽ റീഹാബിലിറ്റേഷൻ ആൻഡ് റിസർച്ച് സെന്റർ സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം ഏത് വന്യജീവി സങ്കേതത്തിലാണ് അത് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ നെയ്യാറിലാണ് അത് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇനി അടുത്ത പേപ്പാറ വന്യജീവി സങ്കേതമാണ് അപ്പോൾ പേപ്പാറ വന്യജീവി സങ്കേതത്തിലേക്ക് പോകുന്നതിന് മുന്നേ ഇതൊന്ന് നമുക്ക് നെയ്യാറൊന്ന് ക്യുക്കായിട്ട് നമുക്ക് റിവൈസ് ചെയ്തെടുക്കാം അപ്പോൾ നെയ്യാർ വന്യജീവി സങ്കേതം നെയ്യാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് തിരുവനന്തപുരം ജില്ലയിലാണ് നെയ്യാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് നെയ്യാർ വന്യജീവി സങ്കേതത്തിൻ്റെ വിസ്തീർണം 128 ചതുരശ്ര കിലോമീറ്ററാണ് സ്റ്റീവ് ഇർവിൻ പാർക്ക് എന്നറിയപ്പെട്ടിരുന്ന വന്യജീവി സങ്കേതമാണ് ഈ നെയ്യാർ വന്യജീവി സങ്കേതം ദെൻ കേരളത്തിൻ്റെ ഏറ്റവും തെക്കേ അറ്റത്തെ വന്യജീവി സങ്കേതമാണിത് ഇത് സ്ഥാപിതമായത് 1958 ദെൻ കേരളത്തിൽ പശ്ചിമഘട്ടം അവസാനിക്കുന്ന സംരക്ഷണ കേന്ദ്രമാണ് ഈ നെയ്യാർ വന്യജീവി സങ്കേതം നെയ്യാർ സഫാരി പാർക്ക് നിർമ്മിച്ചിരിക്കുന്നത് എന്തിൻ്റെ മാതൃകയിലായിരുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ നെഹ്റു സുവോളജിക്കൽ പാർക്കിൻ്റെ മാതൃകയിലാണ് ഇത് ഹൈദരാബാദിലെ നെഹ്റു സുവോളജിക്കൽ പാർക്കിൻ്റെ മാതൃകയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ദെൻ അതുപോലെ തന്നെ അഗസ്ത്യർ ക്രോക്കഡൈൽ റീഹാബിലിറ്റേഷൻ ആൻഡ് റിസർച്ച് സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത് ഏത് വന്യജീവി സങ്കേതത്തിലാണ് ഈ നെയ്യാർ വന്യജീവി സങ്കേതത്തിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് എവിടെയാണ് ഈ നെയ്യാർ വന്യജീവി സങ്കേതത്തിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ദെൻ അടുത്തത് വരുന്നത് ഏതാണ് പേപ്പാറ വന്യജീവി സങ്കേതമാണ് അപ്പോൾ പേപ്പാറ വന്യജീവി സങ്കേതവുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം എന്ന് നോക്കാം നമുക്ക് ഏത് ജില്ലയിലാണ് പേപ്പാറ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ് പേപ്പാറ വന്യജീവി സങ്കേതം പേപ്പാറ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ് പേപ്പാറ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഈ പേപ്പാറ വന്യജീവി സങ്കേതം നിലവിൽ വന്നത് ഏത് വർഷമായിരുന്നു 1983 പേപ്പാറ വന്യജീവി സങ്കേതം നിലവിൽ വന്നിട്ടുണ്ടായിരുന്നത് 1983 പേപ്പാറ വന്യജീവി സങ്കേതം നിലവിൽ വന്നത് ഇതിൻ്റെ വിസ്തീർണം എന്ന് പറയുന്നത് 53 ചതുരശ്ര കിലോമീറ്ററാണ് കേട്ടോ പേപ്പാറ വന്യജീവി സങ്കേതത്തിൻ്റെ വിസ്തീർണം എത്രയാണ് 53 ചതുരശ്ര കിലോമീറ്ററാണ് പേപ്പാറ വന്യജീവി സങ്കേതത്തിന് പേപ്പാറ വന്യജീവി സങ്കേതത്തിൻ്റെ വിസ്തീർണം എത്രയാണ് 53 ചതുരശ്ര കിലോമീറ്ററാണ് അപ്പോൾ ജില്ല തിരുവനന്തപുരമാണ് നിലവിൽ വന്നത് 1983 വിസ്തീർണം 53 ചതുരശ്ര കിലോമീറ്ററാണ് ഓക്കെ ദെൻ എവിടെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് നെടുമങ്ങാട് താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവിൻ്റെ ഭാഗമായിട്ടുള്ള വന്യജീവി സങ്കേതമാണ് പേപ്പാറ വന്യജീവി സങ്കേതം ഓക്കെ നെടുമങ്ങാട് താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവിൻ്റെ ഭാഗമായ വന്യജീവി സങ്കേതമാണ് പേപ്പാറ വന്യജീവി സങ്കേതം പേപ്പാറ വന്യജീവി സങ്കേതത്തിനോട് ചേർന്നുള്ള തമിഴ്നാട്ടിലെ വന്യജീവി സങ്കേതമാണ് കലക്കാട് മുണ്ടൻതുറൈ വന്യജീവി സങ്കേതം പേപ്പാറ വന്യജീവി സങ്കേതത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന തമിഴ്നാട്ടിലെ വന്യജീവി സങ്കേതമാണ് കലക്കാട് മുണ്ടൻതുറൈ വന്യജീവി സങ്കേതമാണ് അപ്പോൾ നെടുമങ്ങാട് താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവിൻ്റെ ഭാഗമായ വന്യജീവി സങ്കേതമാണ് പേപ്പാറ വന്യജീവി സങ്കേതം പേപ്പാറ വന്യജീവി സങ്കേതത്തിനോട് ചേർന്നുള്ള തമിഴ്നാട്ടിലെ വന്യജീവി സങ്കേതമാണ് കലക്കാട് മുണ്ടൻതുറൈ വന്യജീവി സങ്കേതം ഈ അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവിൻ്റെ ഭാഗമാണ് നമ്മുടെ ഈ പേപ്പാറ അതുപോലെ തന്നെ തൊട്ടുമുഴിനെ നമ്മൾ പറഞ്ഞ നെയ്യാറ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കുളത്തുപുഴയുടെ ഭാഗമായിട്ടെന്ന് പറഞ്ഞ ശെന്തുരുണിയൊക്കെ ഉണ്ടല്ലോ ഈ മൂന്നും ഈ അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവിൻ്റെ ഭാഗമാണ് ഇതൊക്കെയാണ് പേപ്പാറ ശെന്തുരുണി നെയ്യാറൊക്കെ അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവിൻ്റെ ഭാഗമായിട്ടുള്ള വന്യജീവി സങ്കേതങ്ങളാണ് കേട്ടോ ദെൻ അടുത്ത ആറളം വന്യജീവി സങ്കേതമാണ് അതിനു മുന്നേ പേപ്പാറ ക്യുക്കായിട്ട് നമുക്കൊന്ന് നോക്കാം അപ്പോൾ പേപ്പാറ വന്യജീവി സങ്കേതം
ഏത് ജില്ലയിലാണ് പേപ്പാറ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് പേപ്പാറ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് നിലവിൽ വന്നത് 1983 ലാണ് ഇതിന്റെ വിസ്തീർണം 53 ചതുരശ്ര കിലോമീറ്റർ ആണ് ദെൻ നെടുമങ്ങാട് താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമായ വന്യജീവി സങ്കേതമാണ് പേപ്പാറ വന്യജീവി സങ്കേതം പേപ്പാറ വന്യജീവി സങ്കേതത്തിനോട് ചേർന്നുള്ള തമിഴ്നാട്ടിലെ വന്യജീവി സങ്കേതമാണ് കലക്കാട് മുണ്ടൻതുറൈ വന്യജീവി സങ്കേതമാണ് ഓക്കേ ദെൻ ആറളം വന്യജീവി സങ്കേതം ആറളം വന്യജീവി എന്താണ് ഏത് ജില്ലയിലാണ് ആറളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലാണ് ട്ടോ ആറളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് കണ്ണൂർ ജില്ലയിലാണ് ആറളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഏത് വർഷമാണ് ഇത് നിലവിൽ വന്നത് 1984 ലാണ് ആറളം വന്യജീവി സങ്കേതം കണ്ണൂർ ജില്ലയിലാണ് ഇത് നിലവിൽ വന്നിട്ടുണ്ടായിരുന്ന ഏത് വർഷമാണ് 1984 ലാണ് ഓക്കേ ഏത് വർഷമാണ് ഇത് നിലവിൽ വന്നത് 1984 ലാണ് ഇത് നിലവിൽ വന്നത് കേരളത്തിന്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതമാണ് ഈ ആറളം വന്യജീവി സങ്കേതം കേരളത്തിന്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള കേരളത്തിന്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതമാണ് ഏതാണ് ആറളം വന്യജീവി സങ്കേതമാണ് ആറളം വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദിയാണ് ഏത് ചീങ്കണ്ണിപ്പുഴയാണ് കേട്ടോ ആറളം വന്യജീവി സങ്കേതത്തിലൂടെ ആറളം വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദിയായിട്ട് പറയുന്ന ഏതാണ് ചീങ്കണ്ണിപ്പുഴയാണ് അപ്പോൾ ജില്ല എവിടെയാണ് കണ്ണൂർ ജില്ലയിലാണ് 1984 ഇത് നിലവിൽ വന്നത് കേരളത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതമാണിത് ആറളം വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദിയാണ് ഏതാണ് ചീങ്കണ്ണിപ്പുഴയാണ് ആറളം വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദിയായിട്ട് പറയുന്നത് ഏതാണ് ചീങ്കണ്ണിപ്പുഴയാണ് ദെൻ സൈലന്റ് വാലി ഓഫ് കണ്ണൂർ സൈലന്റ് വാലി ഓഫ് കണ്ണൂർ എന്ന് അറിയപ്പെടുന്നത് ഏതിനെയാണ് ആറളം വന്യജീവി സങ്കേതത്തെയാണ് കേട്ടോ സൈലന്റ് വാലി ഓഫ് കണ്ണൂർ എന്ന് അറിയപ്പെടുന്നത് ഏതിനെയാണ് ആറളം വന്യജീവി സങ്കേതത്തെയാണ് സൈലന്റ് വാലി ഓഫ് കണ്ണൂർ എന്നറിയപ്പെടുന്നത് കർണാടകയിലെ കൂർഗ് വനങ്ങളുമായിട്ട് ചേർന്ന് കിടക്കുന്ന വന്യജീവി സങ്കേതമാണ് ആറളം വന്യജീവി സങ്കേതമാണ് കർണാടകയിലെ കൂർഗ് വനങ്ങളുമായിട്ട് ചേർന്ന് കിടക്കുന്ന വന്യജീവി സങ്കേതമാണ് ഏതാണ് ആറളം വന്യജീവി സങ്കേതമാണ് കേരളത്തിൽ പൂമ്പാറ്റകളുടെ ദേശാടനം ആദ്യമായി നിരീക്ഷിക്കപ്പെട്ട വന്യജീവി സങ്കേതമാണ് ആറളം ഓക്കെ കേരളത്തിലെ പൂമ്പാറ്റകളുടെ ദേശാടനം ആദ്യമായി നിരീക്ഷിക്കപ്പെട്ട വന്യജീവി സങ്കേതമാണ് ആറളമാണ് കേട്ടോ അപ്പോൾ സൈലന്റ് വാലി ഓഫ് കണ്ണൂർ സൈലന്റ് വാലി നമുക്കറിയാം പാലക്കാട് ജില്ലയിലെ ദേശീയോദ്യാനമാണ് ദേശീയോദ്യാനങ്ങളിലേക്ക് നമ്മൾ വരാൻ പോകുന്നേ ഉള്ളൂ അപ്പോൾ സൈലന്റ് വാലി ഓഫ് കണ്ണൂർ എന്നറിയപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് ഏതാണ് നമ്മുടെ സൈലന്റ് വാലി ഓഫ് കണ്ണൂർ എന്നറിയപ്പെടുന്ന ആറളം വന്യജീവി സങ്കേതമാണ് കർണാടകയിലെ കൂർഗ് വനങ്ങളുമായി ചേർന്ന് കിടക്കുന്ന വന്യജീവി സങ്കേതമാണ് ഈ ആറളം വന്യജീവി സങ്കേതം കേരളത്തിൽ പൂമ്പാറ്റകളുടെ ദേശാടനം ആദ്യമായി നിരീക്ഷിക്കപ്പെട്ട വന്യജീവി സങ്കേതമാണ് ഈ ആറളം വന്യജീവി സങ്കേതമാണ് ആറളം വന്യജീവി സങ്കേതത്തിൽ പുതുതായി കണ്ടെത്തിയ ചിത്രശലഭങ്ങളാണ് സഹ്യാദ്രി തവിടനും അതുപോലെ തന്നെ നാൽവരയൻ നീലിയും ആറളം വന്യജീവി സങ്കേതത്തിൽ പുതുതായി കണ്ടെത്തിയ ചിത്രശലഭങ്ങളാണ് സഹ്യാദ്രി തവിടനും അതുപോലെ തന്നെ നാൽവരയൻ നീലിയുമാണ് പുതുതായിട്ട് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത് ഓക്കെ ദെൻ അടുത്ത് നമ്മുടെ എക്സാമിലേക്കാണ് നമ്മൾ പോകുന്നത് അതിന് മുന്നേ നമുക്ക് ഒന്നും കൂടെ ആറളം ഒന്ന് ക്യുക്കായിട്ടൊന്ന് റിവൈസ് ചെയ്തെടുക്കാം അപ്പോൾ ആറളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ഏത് ജില്ലയിലാണ് ആറളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലാണ് ആറളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതമാണ് ആറളം വന്യജീവി സങ്കേതം ഒഴുകുന്ന നദി ഏതാണ് ചീങ്കണ്ണിപ്പുഴയാണ് ആറളം വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്നത് ദെൻ സൈലന്റ് വാലി ഓഫ് കണ്ണൂർ എന്നറിയപ്പെടുന്നത് ഏതിനെയാണ് ആറളം വന്യജീവി സങ്കേതത്തെയാണ് സൈലന്റ് വാലി ഓഫ് കണ്ണൂർ എന്ന് അറിയപ്പെടുന്നത് കർണാടകയിലെ കൂർഗ് വനങ്ങളുമായി ചേർന്ന് കിടക്കുന്ന വന്യജീവി സങ്കേതമാണ് ആറളം വന്യജീവി സങ്കേതമാണ് കേരളത്തിലെ പൂമ്പാറ്റകളുടെ ദേശാടനം ആദ്യമായി നിരീക്ഷിക്കപ്പെട്ട വന്യജീവി സങ്കേതമാണ് ഏത് ആറളം വന്യജീവി സങ്കേതമാണ് ആറളം വന്യജീവി സങ്കേതത്തിൽ പുതുതായി കണ്ടെത്തിയ ചിത്രശലഭങ്ങളാണ് സഹ്യാദ്രി തവിടനും നാൽവരയൻ നീലിയുമാണ് ഓക്കെ അപ്പൊ ഇനി നമുക്ക് ഇന്നടുത്ത സെഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ ഉത്തരങ്ങളൊക്കെ നോക്കാം എത്രയാണോ മാർക്ക് കിട്ടുന്നത് അത് മറക്കാതെ താഴെ കമൻറ്റ് ചെയ്യണം സോ ആദ്യ ചോദ്യം ആറളം വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ് ഏതാണ്
ചീങ്കണ്ണിപ്പുഴയാണ് അല്ലെ? ആറളം വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദിയാണ് ചീങ്കണ്ണിപ്പുഴ. അടുത്ത ചോദ്യം, കർണാടകയിലെ കുടക് അഥവാ കൂർഗ് വനങ്ങളുമായി ചേർന്ന് കിടക്കുന്ന വന്യജീവി സങ്കേതം ഏതാണ്? ആറളം വന്യജീവി സങ്കേതമാണ്. കർണാടകയിലെ കുടക് അഥവാ കൂർഗ് വനങ്ങളുമായി ചേർന്ന് കിടക്കുന്ന വന്യജീവി സങ്കേതമാണ് ആറളം വന്യജീവി സങ്കേതം. അടുത്തത്, ശെന്തുരുണി വന്യജീവി സങ്കേതം ഏത് റിസർവ് വനത്തിന്റെ ഭാഗമാണ്? ഏതിൻ്റെയാണ്? കുളത്തുപ്പുഴ റിസർവ് വനത്തിൻ്റെ ഭാഗമാണ് അല്ലേ? ശെന്തുരുണി വന്യജീവി സങ്കേതം ഏത് റിസർവ് വനത്തിൻ്റെ ഭാഗമാണ്? കുളത്തുപ്പുഴ റിസർവ് വനത്തിൻ്റെ ഭാഗമാണ്. അടുത്ത ചോദ്യം, ശെന്തുരുണി മരത്തിൻ്റെ ശാസ്ത്രീയ നാമം എന്താണ്? ശെന്തുരുണി മരത്തിൻ്റെ ശാസ്ത്രീയ നാമമാണ് ഗ്ലൂട്ട ട്രാവൻകൂറിക്ക. ഗ്ലൂട്ട ട്രാവൻകൂറിക്ക എന്നതാണ് ശെന്തുരുണി മരത്തിൻ്റെ ശാസ്ത്രീയ നാമമാണ് ഗ്ലൂട്ട ട്രാവൻകൂറിക്ക. അടുത്ത ചോദ്യം, കേരളത്തിൻ്റെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം ഏതാണ്? നെയ്യാർ വന്യജീവി സങ്കേതമാണ് കേട്ടോ. കേരളത്തിൻ്റെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതമാണ് നെയ്യാർ വന്യജീവി സങ്കേതം. അടുത്ത ചോദ്യം, കേരളത്തിൻ്റെ വടക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം ഏതാണ്? ആറളം വന്യജീവി സങ്കേതമാണ്. കേരളത്തിൻ്റെ വടക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതമാണ് ആറളം വന്യജീവി സങ്കേതമാണ്. ഒരു വൃക്ഷത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം ഏതാണ്? ശെന്തുരുണി വന്യജീവി സങ്കേതമാണ് കേട്ടോ. ഒരു വൃക്ഷത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതമാണ് ശെന്തുരുണി വന്യജീവി സങ്കേതമാണ്. അഗസ്തിയാർ ക്രോക്കഡൈൽ റിഹാബിലിറ്റേഷൻ ആൻഡ് റിസർവ് സെൻറ്റർ സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം ഏതാണത്? നെയ്യാർ വന്യജീവി സങ്കേതമാണ് കേട്ടോ. നെയ്യാർ വന്യജീവി സങ്കേതമാണ് അഗസ്തിയാർ ക്രോക്കഡൈൽ റിഹാബിലിറ്റേഷൻ ആൻഡ് റിസർച്ച് സെൻറ്റർ സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതമാണ് നെയ്യാർ വന്യജീവി സങ്കേതമാണ്. അടുത്ത ചോദ്യം, നെയ്യാർ വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? എവിടെയാണ്? എല്ലാവർക്കും അറിയാം, തിരുവനന്തപുരം ജില്ലയിലാണ് നെയ്യാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. തിരുവനന്തപുരത്താണ്. ആറളം വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ്? എവിടെയാണ്? കണ്ണൂരിലാണ് കേട്ടോ. ആറളം വന്യജീവി സങ്കേതം എവിടെയാണ്? കണ്ണൂരിലാണ് ആറളം വന്യജീവി സങ്കേതം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ മറ്റൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. സീ യു.